നമസ്കാരം. ഇത്തവണ റിസൾട്ട് വരുമ്പോൾ നല്ല ആകാംക്ഷയുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ തൃശ്ശൂർ ആരെടുത്തോണ്ട് പോകും എന്നോർത്തിട്ട്. അല്ല, ഇത്തവണ ഈ മുമ്പടെ സുരേഷ് ഗോപി സാർ വന്നിട്ട് നല്ല കിടുക്കാച്ച സ്റ്റൈലിൽ പറഞ്ഞതാണല്ലോ ഈ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുവാന്ന്. അതുകൊണ്ട് ഇനി പ്രാഞ്ചിയേട്ടാ തൃശ്ശൂർ കൈവിട്ട് പോവോ? പക്ഷെ എന്തായാലും ഒരു ഗ്ലാമർ പോരാട്ടം തന്നെയാണ് നടന്നേക്കുന്നത്. എന്തിനേറെ പറയുന്നു, പത്രിക കൊടുക്കാൻ വരെ വിമാനം വിളിച്ചു വന്ന, അല്ല ഹെലികോപ്റ്റർ വിളിച്ചു വന്ന ടീമാണ് നമ്മുടെ ഗഡി. അപ്പൊ പിന്നെ ഇത്തവണ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ കഴിഞ്ഞ തവണ നിന്നില്ലാതെ കരുതി ഇത്തവണ ആരും വെറുതെ കൈവിടില്ല. പോട്ടെ, ഇത്തവണയും പോട്ടെ, അടുത്ത തവണ ഇനിയും കിടക്കുവാണല്ലോ സമയം. അത് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ NDA ഇത്തവണ കുറച്ച് ആത്മവിശ്വാസം കൂടുതലായിട്ടുണ്ട്. എന്തായാലും അത് ഇത്തവണത്തെ ഫലം വരുമ്പോൾ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ തൃശ്ശൂർക്കാർ കൈവിടുമോ ഇല്ലയെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ തൃശ്ശൂരിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പത്മജയുടെ വരവ്. കഴിഞ്ഞ തവണ നമ്മുടെ മന്ത്രി സുനിൽകുമാറിനോട് തോറ്റു തുന്നം പാടിയെങ്കിലും അത്ര പെട്ടെന്നൊന്നും പിന്മാറിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷവും നല്ല തകൃതിയായി തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുമായി സജീവ രംഗത്തുണ്ട്. അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്കുള്ള കണക്കുകൂട്ടിലാവണം. പിന്നെ അതുമല്ല, കരുണാകരൻ കുടുംബത്തിന് തൃശ്ശൂരിലുള്ള പ്രാധാന്യവും ഇത്തവണ ഉപകാരപ്പെടുമെന്നാണ് ഒരു വിശ്വാസം. നാട് നന്നാക്കാൻ UDF എന്ന വാചകവും പിടിച്ചുകൊണ്ടായിരുന്നല്ലോ പത്മജയുടെ പ്രചാരണം. അതുകൊണ്ട് തന്നെ നാട് നന്നാക്കാൻ സ്ഥാനാർത്ഥിയെ ആളുകൾ തിരഞ്ഞെടുക്കുമോ എന്ന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ തവണ 6987 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDFൽ നിന്ന് മന്ത്രി സുനിൽകുമാർ മണ്ഡലം പിടിച്ചെടുത്തത്. പക്ഷെ ഇത്തവണ മന്ത്രിയല്ല ഇറങ്ങിയിരിക്കുന്നത്, മന്ത്രിക്ക് പകരം കളത്തിലിറങ്ങിയത് P. ബാലചന്ദ്രനാണ്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ സുനിൽകുമാറിനോടുള്ള തൃശ്ശൂർക്കാരുടെ സ്വീകാര്യതയും ജനകീയതയും ഇഷ്ടവും തനിക്ക് വോട്ടാക്കി മാറ്റാമെന്നുള്ള പ്രതീക്ഷയിലാണ് P. ബാലചന്ദ്രൻ. അതുമാത്രമല്ല, കൃഷിമന്ത്രി നടപ്പിലാക്കിയ പല പദ്ധതികളും ചുളിവിൽ എനിക്കും കൂടെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാണ് ബാലചന്ദ്രന്റെ വരവ്. എന്തായാലും ചുവന്നു നിൽക്കാറുള്ള മണ്ഡലം ഇത്തവണ ചുവപ്പണിയുമോ എന്തോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതുമാത്രമല്ല, ഈ 3 പേരും മണ്ഡലത്തിൽ ഓരോ തവണ മത്സരിച്ച് തോറ്റവരാണെന്ന പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ മധുരം ആര് നുകരും എന്നുള്ള ഒരു കൗതുകം ആളുകൾക്കുണ്ട്. മൊത്തത്തിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആളുകളുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ എടുക്കാൻ സുരേഷ് ഗോപിയും തിരിച്ചുപിടിക്കാൻ പത്മജയും നിലനിർത്താൻ ബാലചന്ദ്രനും ഇറങ്ങിയതോടെ മണ്ഡലം ആർക്കൊപ്പം എന്നുള്ളത്, അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.